വെൽക്കം ബാക്ക് ടു സിവിൽ സിംപ്ലിഫൈഡ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ നാലാമത്തെ വീഡിയോ ആണ് ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുമ്പത്തെ മൂന്ന് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം നാലിലോട്ട് വരിക എന്നാലേ കണ്ടിന്യൂറ്റി ഉണ്ടാവുകയുള്ളൂ സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്പെയർ ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് ഓൺ വേരിയസ് ബൈസിസ് ബ്രിഡ്ജും കൾവേട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഈ ചോദ്യം രണ്ട് മാർക്കിനാണ് സാധാരണ കണ്ടുവരാറ് ബ്രിഡ്ജും കൾവേട്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന ഒരു ഇമേജ് ആണ് സ്ക്രീനിലുള്ളത് രണ്ടിൻ്റെയും പേർപ്പസ് കോമൺ ആണ് ഒരു ഡ്രെയിനേജിനെ ഒരു ഒഴുകുന്ന വെള്ളത്തെയോ ഒരു ഒബ്സ്റ്റകളിനെയോ മറികടക്കുക എന്നുള്ളതാണ് ബ്രിഡ്ജിൻ്റെ പിയറുകൾ തമ്മിലുള്ള അകലം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അത് കമ്പാരിറ്റീവ്ലി വലുതാണ് കൾവേട്ടുകളുടെ സപ്പോർട്ടിങ് മെമ്പേഴ്സ് അപാർട്ട്മെന്റ് ടു അപാർട്ട്മെന്റ് അല്ലെങ്കിൽ അപാർട്ട്മെന്റ് ടു ഇന്റർമീഡിയറ്റ് സപ്പോർട്ടുകൾക്കിടയിലുള്ള ദൂരം വളരെ ചെറുതാണ് അപ്പോൾ ചെറിയ സ്പാനുകളാണ് കൾവേർട്ടിനുള്ളത് അതേസമയം ബ്രിഡ്ജ് നോക്കുമ്പം വലിയ സ്പാനുകളാണ് ഹൈവേ അലൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രപ്പോസിഡ് റൂട്ടിൽ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് നമ്മൾ കാണാറുണ്ട് ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻസ് അത് പുഴയാവാം അതല്ലെങ്കിൽ ഒരു കുഴിയാവാം നാച്ചുറൽ റെയിൻസ് ഏതെങ്കിലും ആവാം അതല്ലെങ്കിൽ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റോഡോ റെയിൽവേ ആവാം അപ്പോൾ ഹൈവേ അലൈൻ ചെയ്യുമ്പം അതിന് മുകളിലൂടെ നമുക്ക് ഒരു പാലം പണിയേണ്ടി വരും ഇങ്ങനെ പണിയുന്ന പാലത്തിനാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുക ബ്രിഡ്ജ് എന്നുള്ള പേര് ലഭിക്കണമെങ്കിൽ അതിൻ്റെ സ്പാൻ അതായത് പിയറുകൾ തമ്മിലുള്ള അകലം അപാർട്ട്മെൻറ്റ് മുതലൊരു പിയർ വരെയുള്ള അകലം അത് മിനിമം ആറ് മീറ്ററിന് മുകളിലായിരിക്കണം അപ്പോൾ സ്പാൻ ആറ് മീറ്ററിന് മുകളിലാണെങ്കിൽ മാത്രമേ ബ്രിഡ്ജ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അതേസമയം കൾവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ ബ്രിഡ്ജ് ചെറിയ ഒരു ബ്രിഡ്ജായിട്ടാണ് കൾവേർട്ടിനെ കണക്കാക്കുന്നത് ആൻഡ് ഇറ്റ് സ്പാൻ ഈസ് ലെസ് ദാൻ സിക്സ് മീറ്റർ ആറ് മീറ്ററിൽ ചെറിയ സ്പാനുള്ള ചെറിയ ബ്രിഡ്ജിനെയാണ് നമ്മൾ കൾവേർട്ട് എന്ന് വിളിക്കുന്നത് രണ്ടിൻ്റെയും പേർപ്പസ് ആണ് അതിന് ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ മുകളിലൂടെ വാഹനം കടത്തിവിടുക അല്ലെങ്കിൽ ഒരു റെയിൽവേ റോഡ് ട്രാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടിൻ്റെയും പേർപ്പസ് ബട്ട് സ്പാനിന് ബേസ് ചെയ്ത് മാത്രമാണ് അവരുടെ ഡിഫറൻസ് വരുന്നത് അപ്പോൾ കൾവേർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ബ്രിഡ്ജ് വിച്ച് വിച്ച് ഈസ് ഹാവിങ് എ സ്പാൻ ലെസ് ദാൻ സിക്സ് മീറ്റർ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ആണ് ബ്രിഡ്ജും കൾവേർട്ടും തമ്മിലുള്ള ആകെ കമ്പാരിസൺ അതിൻ്റെ ആണ് അപ്പോൾ കൾവേർട്ടിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ദയവത് പെർമനൻറ്റ് ഡ്രെയിനേജ് സ്ട്രക്ചർ വിച്ച് ആർ മെയ് ടു കാരി റോഡ് വേ ഓർ റെയിൽവേ ഓവർ സ്മോൾ സ്ട്രീംസ് ഓഫ് കനാൽ ചെറിയ സ്ട്രീമുകളുടെയും കനാലിൻ്റെയും മുകളിലൂടെ റോഡിനെയും റെയിൽവേയും കടത്തിവിടാൻ നമ്മളുണ്ടാക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് കൾവേർട്ട് കലുങ്ക് എന്ന് പറയും മലയാളത്തിൽ കൾവേർട്ടിൻ്റെ പല ക്ലാസിഫിക്കേഷൻസും പല രീതിയിലുള്ളത് പല ബുക്കിൽ കാണാറുണ്ട് ബേസിക് ആയിട്ട് നമുക്ക് ഈ നാല് ടൈപ്പെങ്കിലും മനസ്സിലായിരിക്കണം അതിൻ്റെ വിത്ത് സ്കെച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്നാമത്തേത് ആർച്ച് കൾവേർട്ട് രണ്ട് അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുക അതിൽ വരുന്ന ലോഡുകളെ ആർച്ച് ആക്ഷൻ വഴി താഴോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മെത്തേഡിൽ കള്ളവോട്ട് ഡിസൈൻ ചെയ്താൽ അതിന് ആർച്ച് കൾവേർട്ട് എന്നാണ് പറയാം സ്ലാബ് കള്ളവേർട്ട് എന്ന് പറയുമ്പം രണ്ട് അപ്പാർട്ട്മെൻറ്റിന് മീതെ സ്ലാബ് കാസ്റ്റ് ചെയ്ത് നമ്മളുണ്ടാക്കുന്ന കള്ളവേട്ടുകളാണ് സ്ലാബ് കൾവേട്ട് മൂന്നാമത്തത് പൈപ്പ് കൾവേട്ട് Gal, uh, Adine, narati, uh, Man, nal, gal, Adine, ീ കാസ്റ്റ് പൈപ്പുകൾ സൈറ്റിൽ കൊണ്ടുവന്ന് അതിന് ചുറ്റും ബാക്കി കൺസ്ട്രക്ഷൻ നടത്തി കൾവേർട്ട് ഡിസൈൻ ചെയ്യുന്നതിന് പൈപ്പ് കൾവേർട്ട് എന്ന് പറയും ആൻഡ് ബോക്സ് കൾവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യോർലി പ്രീ കാസ്റ്റ് ബോക്സുകളെ സൈറ്റിൽ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് ഏർത്ത് ഫില്ല് ചെയ്ത് ബാക്കി കൺഫൈൻമെൻറ്റ് സ്ട്രക്ചേഴ്സ് എല്ലാം ചെയ്ത് കൾവേർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബോക്സ് കൾവേർട്ട് എന്ന് പറയും നാല് ടൈപ്പ് കൾവേർട്ട്സിൻ്റെ ചിത്രമാണ് സ്ക്രീനിൽ ആദ്യത്തേത് പൈപ്പ് കൾവേർട്ടാണ് മൂന്ന് പൈപ്പുകളാണ് അതിൻ്റെ പുറത്ത് ബാക്കി സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തത് ആർച്ച് കൾവേർട്ടാണ് ബ്രിക് മേസിനറിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തത് ബോക്സ് കൾവേർട്ടാണ് മൂന്ന് ഓപ്പണിങ്സ് ഉള്ള കൾവേർട്ടായിട്ടാണ് ആ ബോക്സ് കൾവേർട്ട് കൺസ്ട്രക്ട് ചെയ്തത് പ്രീ കാസ്റ്റ് ബോക്സുകൾ സൈഡിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിൽ കാണുന്നത് ആൻഡ് ഫോർത്ത് വൺ ബ്രിഡ്ജ് കൾവേർട്ടാണ് അത് കാസ്റ്റീൻ സിറ്റി വേണം പിയോളി രണ്ട് സൈഡിൽ അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു അതിൻ്റെ മീതെ സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് ബ്രിഡ്ജസിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രിഡ്ജ് എന്താണെന്ന് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഒബസ്ട്രക്ഷന് മുകളിലൂടെ റെയിൽവേ ഓർ റോഡ് വേ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചറുകളെ ആ ഓപ്സ്റ്റകൾസിനെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്ന സ്ട്രക്ചറുകളാണ് ബ്രിഡ്ജുകൾ ആ ബ്രിഡ്ജുകളെ സപ്പോർട്ട് ചെയ്യുന്ന പിയറുകൾക്കിടയിലുള്ള ആ ഒരു അകലത്തിനെയാണ് നമ്മൾ സ്പാൻ എന്ന് വിളിക്കുക ആ സ്പാനിനെ ബേസ് ചെയ്തിട്ട് ബ്രിഡ്ജിൻ്റെ സ്പാൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സിക്സ് മീറ്റർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്പാനിനെ ബേസ് ചെയ്തിട്ട് ബ്രിഡ്ജിന് കുറച്ച് നെയിംസ് ഉണ്ട് മൂന്ന് നെയ്ം പേരുകളിലാണ് ബ്രിഡ്ജ് അറിയപ്പെടുന്നത് മൈനർ ബ്രിഡ്ജ് മേജർ ബ്രിഡ്ജ് ആൻഡ് ലോങ് സ്പാൻ ബ്രിഡ്ജ് ആറ് മീറ്റർ മുതൽ അറുപത് മീറ്റർ വരെ സ്പാനുള്ള ബ്രിഡ്ജുകളെ മൈനർ ബ്രിഡ്ജുകളെന്നും അറുപത് മുതൽ നൂറ്റി ഇരുപത് മീറ്റർ വരെ സ്പാനുള്ള ബ്രിഡ്ജുകളെ മേജർ ബ്രിഡ്ജുകളെന്നും നൂറ്റി ഇരുപത് മീറ്ററിന് മുകളിൽ സ്പാനുള്ള ബ്രിഡ്ജുകളെ ലോങ് സ്പാൻ ബ്രിഡ്ജുകൾ എന്നുമാണ് വിളിക്കാറ് ബ്രിഡ്ജിന് പല ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒരു എട്ട് ബേസിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് ബ്രിഡ്ജിൽ വരുന്ന ലോഡിനെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അത് ആർച്ച് ആക്ഷൻ വഴിയാണോ അതല്ലെങ്കിൽ സ്ലാബ് ആക്ഷൻ വഴിയാണോ അതായത് സ്ട്രക്ചറൽ ആക്ഷൻ എങ്ങനെയാണ് മൂന്നാമത്തത് അലൈൻമെൻറ്റ് ഏത് രീതിയിലാണ് ബ്രിഡ്ജ് അലൈൻ ചെയ്തിട്ടുള്ളത് ലൊക്കേഷൻ ഓഫ് ഫ്ലോറിങ് എങ്ങനെയാണ് ബ്രിഡ്ജിൻ്റെ ഫ്ലോർ ഏത് പ്രതലത്തിലാണ് നിൽക്കുന്നത് പൊസിഷൻ ഓഫ് എച്ച് എഫ് എൽ അതിന് കുറു പാലത്തിന് താഴെയുള്ള ആ ഒരു സ്ട്രീമിൽ അല്ലെങ്കിൽ ആ ഒരു റിവറിൽ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ എത്ര ഉയരത്തിൽ വരാൻ വരാൻ സാധ്യത ഉണ്ട് എന്നതാണത് പേർപ്പസ് ഓഫ് ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് ലൈഫ് ഓഫ് ബ്രിഡ്ജ് ബ്രിഡ്ജ് എത്ര കാലം നിലനിൽക്കും ലൈവ് ലോഡ് സ്റ്റാൻഡേർഡ്സ് ആസ് പെർ ഐ ആർ സി ഐ ആർ സി റെക്കമെൻഡ് ചെയ്യുന്ന ബ്രിഡ്ജിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡുകളുടെ സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയെന്ന് അതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ എട്ട് തരത്തിൽ ബ്രിഡ്ജിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തില് നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ ഏതാണ് എന്നതിന് ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസിഫിക്കേഷനാണ് ടിംബ് ബ്രിഡ്ജസ് മെയ്സണറി ബ്രിഡ്ജസ് ആർ സി സി ബ്രിഡ്ജസ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബ്രിഡ്ജസ് സ്റ്റീൽ ബ്രിഡ്ജസ് സിംപിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ മരം കൊണ്ട് ഉപയോഗി മരം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാലങ്ങള് ഇപ്പോൾ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് കല്ലുപയോഗിച്ച് പടുത്തിട്ട് ആർച്ച് ബിൽഡ് ബ്രിഡ്ജസ് ആണ് സാധാരണ മേസൺറി ബ്രിഡ്ജസ് ആയിട്ട് കാണാറ് ആർ സി സി ബ്രിഡ്ജസ് ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ നവൈഡേസ് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബ്രിഡ്ജസ് നമ്മൾ പ്രീ കാസ്റ്റായിട്ട് പ്രീസ്ട്രെസ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് കൺസ്ട്രക്റ്റ് ചെയ്യാറുണ്ട് അല്ലാതെ കാസ്റ്റ് കാസ്റ്റിൻസിറ്റൂല് പോസ്റ്റ് പോസ്റ്റൻഷനിങ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട് സ്റ്റീൽ ബ്രിഡ്ജസ് സ്റ്റീലും ഉണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രിഡ്ജുകളും കമ്പാരിറ്റീവ്ലി സ്പാൻ കൂടിയ ബ്രിഡ്ജുകളാണ് നമ്മൾ സ്റ്റീൽ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാറ് മോസ്റ്റ് കോമൺ ആർ സി സി ആൻഡ് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബ്രിഡ്ജസ് ആണ് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറൽ ആക്ഷൻ ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിന് ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ ഒരു സെവൻ ടൈപ്സ് ഇവിടെ പറയുന്നു ബി മാൻ സ്ലാബ് ബ്രിഡ്ജസ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ബിമാൻ സ്ലാബ് ബ്രിഡ്ജസ് ട്രസ് ഓർ ഗേഡർ ബ്രിഡ്ജസ് simply supported or continuous or cantilever bridges balanced cantilever bridges suspension bridges arch bridges and rigid frame bridges ഇതിൽ ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ വീഡിയോയുടെ കണ്ടൻറ് ഒരുപാട് കൂടും ബട്ട് നമുക്ക് പെട്ടെന്ന് ഈ ക്ലാസിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോവാണ് അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ് താഴെ ബ്രിഡ്ജിന് താഴെ ഒരു ഒഴുകുന്ന പുഴയോ മറ്റേതെങ്കിലും റണ്ണിങ് സ്ട്രീമോ ആയിരിക്കാം ആ ഫ്ലോയിങ് ആക്സിന് ഏത് രീതിയിലാണ് ഇപ്പോൾ പാരലായിട്ടാണോ പെർ ആയിട്ടാണോ ഏത് രീതിയിലാണ് നമ്മുടെ അതിന് മുകളിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബ്രിഡ്ജിൻ്റെ അലൈൻമെൻറ്റ് നിൽക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് സ്ക്വയർ ബ്രിഡ്ജസ് സ്ക്യൂ ബ്രിഡ്ജസ് ആൻഡ് ക്യവ്ഡ് ബ്രിഡ്ജസ് അടുത്ത ക്ലാസ്സിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ എച്ച് എഫ് എൽ ബ്രിഡ്ജിന് താഴെക്കൂടെ ഒഴുകുന്ന ആ സ്ട്രീം ആ ഒരു ഡ്രെയിൻ അതിൻ്റെ മാക്സിമം ഫ്ലഡ് ലെവൽ ഹയ്യസ്റ്റ് ഫ്ലഡ് ലെവൽ വരുന്നതിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്ലാസിഫിക്കേഷൻ സബ്മേഴ്സിബിൾ ആൻഡ് നോൺ സബ്മേഴ്സിബിൾ ബ്രിഡ്ജസ് സബ്മേഴ്സിബിൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയ്യസ്റ്റ് ഫ്ലഡ് ലെവൽ വരുന്ന സമയത്ത് ബ്രിഡ്ജ് വെള്ളത്തിൽ ആയി പോവും പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടാവും ആൻഡ് നോൺ സബ്മേഴ്സിബിൾ ബ്രിഡ്ജസ് ഒരിക്കലും അതിൻ്റെ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ വന്നാൽ പോലും താഴെയുള്ള ഡ്രെയിനിൽ ഹയ്യസ്റ്റ് ഫ്ലഡ് ലെവൽ വന്നാൽ പോലും ബ്രിഡ്ജ് വെള്ളത്തിൽ സബ്മോജ് ആവത്തില്ല ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ഫ്ലോർ ഫ്ലോർ എന്ന് വെച്ചാൽ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന ആ ഒരു ഫ്ലാറ്റ് സർഫേസ് ആണ് പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ ഫ്ലോറ് വാഹനങ്ങൾ ഓടുന്നത് ഫ്ലോറിലൂടെയാണ് ഈ ഫ്ലോറിൻ്റെ പൊസിഷൻ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് മുകളിലാണോ താഴ്ഭാഗത്താണോ അതോ നടുവിലാണോ എന്നതിന് ബേസിയിട്ടാണ് ബേസിനോ ദ ലൊക്കേഷൻ ഓഫ് ഫ്ലോറിങ് ക്ലാസിഫിക്കേഷൻ ഉള്ളത് മൂന്ന് തരമുണ്ട് ഡെക്ക് ബ്രിഡ്ജസ് ത്രൂ ബ്രിഡ്ജസ് ആൻഡ് സെമി ത്രൂ ബ്രിഡ്ജസ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ബ്രിഡ്ജുകളും ഡെക്ക് ബ്രിഡ്ജുകളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എ ബ്രിഡ്ജ് ബേസ്ഡ് ഓൺ ലൈഫ് എത്ര കാലം നിലനിൽക്കുമെന്നതിന് ബേസ് ചെയ്തിട്ട് രണ്ടെണ്ണം ടെമ്പററി ബ്രിഡ്ജസ് ആൻഡ് പെർമനൻ്റ് ബ്രിഡ്ജസ് താൽക്കാലികമായി നിർമ്മിക്കുന്ന ബ്രിഡ്ജുകളെ ടെമ്പററി എന്നും സ്ഥിരം ഉപയോഗത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ബ്രിഡ്ജുകളെ പെർമനൻറ്റ് ബ്രിഡ്ജുകളെന്നും വിളിക്കുന്നു പർപ്പസ് ഓഫ് ബ്രിഡ്ജ് ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നാലെണ്ണമാണ് ഒന്ന് ഹൈവേ ബ്രിഡ്ജ് ഹൈവേയുടെ പർപ്പസിന് വേണ്ടിയിട്ട് റെയിൽവേ ബ്രിഡ്ജ് റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ട് മൂന്നാമത്തത് ഗ്രേറ്റ് സെപ്പറേഷൻ ഫ്രൂട്ട് ബ്രിഡ്ജ് നിലവിലുള്ള ആ ഒരു സർഫേസിൽ നിന്നും ഹൈറ്റ് ഉയർത്തി ഹയർ എലവേഷനിലോട്ട് ഉയർത്തി നമ്മൾ നിർമ്മിക്കുന്ന ഫുഡ് ബ്രിഡ്ജുകളാണ് ഗ്രേഡ് സെപ്പറേഷൻ ഫുഡ് ബ്രിഡ്ജസ് വയർഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലെങ്ത് കൂടിയ സ്പാനുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞ നമ്പർ ഓഫ് സ്പാൻസ് വളരെ കൂടിയ തരം ബ്രിഡ്ജുകളാണ് വയോടെക്സ് ഈ ഒരു റോഡ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ലോ ലാൻഡോ ഒരു വാലി പോർഷനോ വരുന്ന സമയത്ത് ആ വാലി പോർഷനിലോട്ട് അലൈൻമെൻറ്റ് ഇറക്കി കൊണ്ടുപോകുന്നതിന് പകരം ഒരേ ലെവലിൽ മുകളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ വാലി വാലിയിൽ നിന്നും ലോ ലാൻഡിൽ നിന്നും ഉയർത്തി കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ലോങ് ബ്രിഡ്ജസ് ആണ് വയോടെക് ലൈവ് ലോഡ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് ഐ ആർ സിയുടെ ബ്രിഡ്ജ് ക്ലാസിഫിക്കേഷൻ മൂന്ന് തരത്തിലുള്ളതാണ് ക്ലാസ് ഡബിൾ എ ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എല്ലാ ക്ലാസിഫിക്കേഷൻസിനും സ്ട്രെസ് ചെയ്യുന്നില്ല രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ഫ്ലോറിങ് ആൻഡ് ബേസ്ഡ് ഓൺ ദ അലൈൻമെൻറ്റ് ഓഫ് ബ്രിഡ്ജ് ഇത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അത് മാത്രം നമ്മളൊന്ന് ഡീറ്റെയിൽ ചെയ്യാം ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ഫ്ലോറിങ് ആണ് മൂന്ന് തരത്തിലുണ്ട് അത് ഡെക്ക് ബ്രിഡ്ജസ് ത്രൂ ബ്രിഡ്ജസ് ആൻഡ് സെമി ത്രൂ ബ്രിഡ്ജസ് സാധാരണ നമ്മുടെ റോഡുകളിൽ കാണുന്ന ബ്രിഡ്ജെന്ന് ആലോചിച്ച് നോക്കുക അവയുടെ ഫ്ലോറിങ് അവയുടെ ഫ്ലാറ്റ് സർഫേസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആ സർഫേസ് ഏറ്റവും മുകളിലാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീമുകളും ഗേഡറുകളും എല്ലാം ആ സ്ലാബിൻ്റെ താഴ്ഭാഗത്താണ് താഴേന്ന് മുകളിലോട്ട് പൊക്കി പിടിച്ച് നിൽക്കുകയാണ് ഈ ബീമുകളെല്ലാം സോ ഡെക്ക് ബ്രിഡ്ജസ് എന്ന് വെച്ചാൽ ഫ്ലോറിങ് ഓഫ് ദ ബ്രിഡ്ജ് ഈസ് സപ്പോർട്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ സപ്പോർട്ടിംഗ് സ്ട്രക്ചറുകളായിട്ടുള്ള ബീമുകളുടെയും ഗേഡറുകളുടെയും മുകളിലായിട്ട് ഈ ഫ്ലോറുകളെ ഈ സ്ലാബുകളെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഈ സ്ലാബുകൾക്ക് ഈ ഒരു ബ്രിഡ്ജുകൾക്ക് പറയുന്ന പേരാണ് ഡെക്ക് ബ്രിഡ്ജസ് സോ ഡെക്ക് ബ്രിഡ്ജസിൻ്റെ യൂസ്ഫുള്ളായിട്ടുള്ള ഫ്ലാറ്റ് പോർഷൻ ഏറ്റവും ടോപ്പിലായിരിക്കും അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് വിൽ ബി ബിനീത്ത് ദ ഫ്ലോർ സെക്കൻഡ് വൺ ഈസ് ത്രൂ ബ്രിഡ്ജസ് നിങ്ങളൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് ആലോചിച്ച് നോക്കുക നമ്മൾ നടന്നു പോകുന്ന തൂക്കുപാലങ്ങൾ പുഴക്ക് കുറുകെയൊക്കെയുള്ള തൂക്കുപാലങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ നടന്ന് നീങ്ങുന്ന ആ ഒരു ഫ്ലാറ്റ് സർഫേസ് ആ ഒരു ഫ്ലോറിങ് അതിൻ്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ അതിന് മുകളിലുള്ള ആർച്ചും ആ ആർച്ചിൽ നിന്നും തൂങ്ങി വരുന്ന സസ്പെൻഡേഴ്സാണ് കേബിൾ സസ്പെൻഡേഴ്സാണ് ഈ കേബിൾ സസ്പെൻഡേഴ്സ് വഴി ആർച്ചിലോട്ട് വലിച്ച് കിട്ടിയിരിക്കുകയാണ് നമ്മൾ നടന്നു പോകുന്ന ആ ഒരു ഫ്ലാറ്റ് സർഫേസ് സോ തൂക്കുപാലത്തിൻ്റെ കേസിൽ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ മുകളിലും യൂസ്ഫുൾ ഫ്ലോറിങ് ഓഫ് ബ്രിഡ്ജ് താഴ്ഭാഗത്തുമാണ് ഇങ്ങനത്തെ ബ്രിഡ്ജിനെ വിളിക്കുന്ന പേരാണ് ത്രൂ ബ്രിഡ്ജസ് ദ ഫ്ലോറിങ് ഓഫ് ബ്രിഡ്ജ് ഈസ് സപ്പോർട്ടഡ് ഓർ സസ്പെൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ദൻ ഇറ്റ് ഈസ് കോൾഡ് ഫ്ലോർ ത്രൂ ബ്രിഡ്ജസ് ആൻഡ് തേർഡ് വൺ ഈസ് സെമി ത്രൂ ബ്രിഡ്ജസ് പൊസിഷൻ ഓഫ് ഫ്ലോറിംഗ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആണെങ്കിൽ അതിന് സെമി ത്രൂ ബ്രിഡ്ജസ് എന്ന് പറയും ആദ്യം പറഞ്ഞു ഡെക്സ് ലാബില് ഫ്ലോറിങ് ടോപ്പിലാണ് രണ്ടാമത് പറഞ്ഞു ത്രൂ സ്ലാബിൽ ഫ്ലോറിങ് ബോട്ടത്തിലാണ് ഇവയ്ക്ക് രണ്ടിൻ്റെയും ഇടയിലാണെങ്കിൽ അതായത് ഫ്ലോറിങ്ങിൻ്റെ മുകളിൽ പാർഷ്യലി സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഫ്ലോറിങ്ങിൻ്റെ താഴ്ഭാഗത്തും സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഉണ്ട് രണ്ട് ഭാഗത്തു നിന്നും ഒരേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് നിലനിൽക്കുന്നതെങ്കിൽ അതിനെ സെമി ത്രൂ ബ്രിഡ്ജസ് എന്നും പറയുന്നു ഈ എക്സാമ്പിൾസ് നോട്ട് ചെയ്തു വെക്കണം ഡെക്ക് ബ്രിഡ്ജസിൻ്റെ കോമൺ എക്സാമ്പിൾസ് മേസിൻറി ആർച്ച് ബ്രിഡ്ജസ് ആണ് കൾവേഡ്സ് ഹൈ ആൻഡ് ലോ ലെവൽ കോസ്വേസ് ആർ സി സി ഗേഡ് ബ്രിഡ്ജസ് ഇതൊക്കെ ഇതിൻ്റെ ഡെക്ക് ബ്രിഡ്ജസിൻ്റെ എക്സാമ്പിൾസ് ആണ് ത്രൂ ബ്രിഡ്ജസിൻ്റെ എക്സാമ്പിൾസ് ബോസ്ട്രിങ് ഗേഡ് ബ്രിഡ്ജ് ട്രാൻസ്പോർട്ട് ബ്രിഡ്ജ് ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജ് ബേസ്ഡ് ഓൺ ദ അലൈൻമെൻറ്റ് മൂന്ന് തരത്തിലുണ്ട് സ്ക്വയർ അലൈൻമെന്റ് സ്ക്യൂ അലൈൻമെന്റ് ആൻഡ് കേഡ് അലൈൻമെന്റ് ബ്രിഡ്ജിന് താഴെ ഒഴുകുന്ന ഒരു റണ്ണിങ് സ്ട്രീമാണ് ഒരു റിവർ ഓരോരു ഡ്രെയിനേജ് ആണുള്ളത് ആ ഫ്ലോയിങ് ഡയറക്ഷന് ആ ഒരു ഫ്ലോയിങ് അലൈൻമെൻറ്റിന് ഫ്ലോയിങ് ആക്സിസിന് പെർപെൻറ്റിക്കുലർ ആയിട്ടാണോ അതല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് ഈ ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് ബ്രിഡ്ജ് അലൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ക്വയർ അലൈൻമെന്റ് മീൻസ് ദ ബ്രിഡ്ജ് അലൈൻമെന്റ് ഈസ് ഇൻ ദ റൈറ്റ് ആംഗിൾ ടു ദ റിവർ ആക്സിസ് പുഴയിലൂടെ വെള്ളം ഒഴുകുന്നതിന് എക്സാക്ട്ലി പെർപ്പൻഡിക്കുലർ ആയിട്ട് നയൻറ്റി ഡിഗ്രിയിലാണ് ബ്രിഡ്ജ് അലൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ സ്ക്വയർ അലൈൻമെൻറ്റ് എന്നാണ് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് അലൈൻമെൻറ്റ് കാരണം എന്താ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്വയർ അലൈൻമെൻറ്റ് പ്രിഫർ ചെയ്യണം മാത്രമല്ല പ്രോപ്പറായിട്ട് വെള്ളത്തിന് അതിന് ബിയറുകൾക്കിടയിലൂടെ ഇടയിലൂടെ ഒഴുകിപ്പോവാനും മിനിമം സ്കോറിങ് മിനിമം ടെർബുലൻസി ഉണ്ടാക്കാനും നമുക്ക് സ്ക്വയർ അലൈൻമെൻറ്റിലൂടെ സാധിക്കും ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ക്യൂ അലൈൻമെൻറ്റ് ചെറിയൊരു ചെരിവോട് കൂടിയിട്ട് അതായത് അലൈൻമെൻറ്റ് ഓഫ് ദ ബ്രിഡ്ജ് ഈസ് നോട്ട് ഇൻ എക്സാക്ട് നയൻറ്റി ഡിഗ്രി വിത്ത് ദ റിവർ ആക്സിസ് റിവർ ആക്സിസിനോട് പെർപ്പൻറ്റിക്കുലർ ആയിട്ടല്ല ബ്രിഡ്ജിൻ്റെ അലൈൻമെൻറ്റ് നിൽക്കുന്നത് ഒരു ആംഗുലർ ഡിഫറൻസ് ഉണ്ട് അങ്ങനത്തെ കേസിൽ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം വെള്ളത്തിൻ്റെ ഫ്ലോവിനെ ഈ ഒരു ചെരിവ് നന്നായിട്ട് ബാധിക്കും ഈ ചെരിവ് കാരണം വെള്ളം പാലത്തിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു ടേർബുലൻസി ഉണ്ടാവാനും അതുവഴി അവിടുന്ന് മണ്ണ് കുത്തിയൊലിച്ചു പോവാനും സ്കൗറിങ് എന്നാണ് അതിന് പറയാം സ്കൗറിങ് ഉണ്ടാവാനും സാധ്യതയുണ്ട് മാത്രമല്ല ചില പിയറുകൾക്ക് എക്സസീവ് പ്രഷർ ഉണ്ടാവാനും ചില പിയറുകൾക്ക് ലോ പ്രഷറും ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ചെരിഞ്ഞ അലൈൻമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആൻഡ് ദ ഫൈനൽ വൺ ഈസ് കേഡ് അലൈൻമെൻറ്റ് ഒരു കേല് അലൈൻ ചെയ്യുക ബ്രിഡ്ജ് അതായത് നോട്ട് ഇൻ എ സ്ട്രെയിറ്റ് അലൈൻമെൻറ് ഒരു കേവഡ് അലൈൻമെൻ്റിൽ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് വളരെ ഡിഫിക്കൽട്ടാണ് മാത്രമല്ല ഈ വാട്ടറിൻ്റെ ഫ്ലോ കാരണം ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടെ അതിൽ എക്സേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ കേഡ് അലൈൻമെൻറ്റ് നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യാറില്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്ക്വയർ അലൈൻമെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൻ്റെ ഡിസ്കഷനിലെ സിവിൽ സിംപ്ലിഫൈഡിൻ്റെ ഫോർത്ത് വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യുന്നു ആൻഡ് ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ വീഡിയോ അതുകൂടെ കണ്ടിട്ട് ടോട്ടൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ടിരുന്ന് പഠിക്കുക ഓക്കെ താങ്ക് ഫോർ യുവർ സപ്പോർട്ട്